ഇവളെ ഇവിടുന്ന് ഇറക്കി വിടണോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച അതിനെ പെരുവഴി ഇറക്കി വിട്ടാ തമ്പരാൻ പൊറുക്കുകയല്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത് തെറ്റോ അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എന്റെ പേര് മറിഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടേ റെഡി. നിങ്ങളെ കൈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എന്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും അല്ല, 16 കൊല്ലമാണ്. ഞങ്ങള് രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാരെ കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ, ഇവിടെ ആര് നിക്കണം പോണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്, നമുക്കുള്ളത് വീതം വെച്ച് തന്നേക്കെ. അളിയന്റെ വീത് വിള കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75-100 രൂപയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. അപ്പൻ എഴുതി വെച്ചതാ, 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇതാ, ഇത് എന്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാൻ എടുത്തു, അപ്പന്റെ ജോലിയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്, ഞങ്ങൾ അവിടെ കഴിഞ്ഞു. നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അപ്പ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചു കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഏ, ഇങ്ങോട്ട് നോക്കി, ചേനുണ്ടടി കേട്ടോ. പീലിപ്പോസ് മാത്രമേ പോയിട്ടുള്ളൂ, മകനെവിടെ ഉണ്ട്? എന്റെ അപ്പൻ വെച്ചതായി കൊടി, ഈ കൊടിയലെങ്ങാനും തൊട്ട നിന്റെ ചോര കൊണ്ട് വേറൊരു കൊടി ഞാനിവിടെ നാട്ടു. നിനക്ക് നിന്റെ കൊടി, എനിക്ക് എന്റെ കൊടി, അത് മതി. ആദ്യം വിട്ട് ചക്ക, അത് പള്ളിക്കിരിക്കട്ടെ. അത് നന്നായി. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അപ്പേ വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയിൽ ഫെലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം എന്നാ കാണാം. ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരിനാട്യം ഒന്നുമല്ല. പിന്നെ അല്ലേ,
ഇതാണ് മാർഗം കളി. അങ്ങനെയാണെങ്കിൽ മാർഗം കളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല, ഇത് മാർഗം കളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനെയും ബെന്നിച്ചനെയും കണ്ടാ വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ, നീ അവന്മാരുടെ കൈപ്പെടാൻ നോക്കണം കേട്ടോ. സകാതെ എന്നാ കൊച്ചിന്റെ പേര്? പേര് പറഞ്ഞിട്ട് നിനക്ക് എന്തോണം? പോടാണ്, നീ ആ കള്ളെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? എനിക്കൊന്നും പറ്റില്ല, എനിക്ക് വായി നോക്കിയ കണ്ടാ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടി പോയി ചായ. അവാക്കിന്റെ വയസ്സ് പോലും കിട്ടൂല. കണ്ടോ, 5 ലിറ്ററിന്റെ കാശ് 75 രൂപ. അങ്ങനെയില്ലേ, വേറെ കടകളില്ലാത്തതിന്റെ പൊളപ്പായി ഇവന്. നിങ്ങൾക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിങ്ങളിങ്ങനെ കാശ് കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ. ദേ വായിക്കൊള്ളത്തെ വർത്താനം പറയല്ലേ. ഓ, വളരെ പുണ്യ അളത്തി വന്നേക്കണം. മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്നും കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്കറിയോ? തിരിച്ചളങ്ങിയിട്ടുണ്ട്, നിവർത്തിയാ മതി. പള്ളിമുറ്റത്തെ മാർഗം കളിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് ആനിയെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനുശേഷം കർഷക സംഘം ഒരു തീരുമാനമെടുത്തു. വിളകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അതിൻ്റെ വില നൽകുക. കാശ് മേടിച്ചു പോ. അലക്സ്? അതെ, ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെയല്ല, അരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഉരുള വെട്ടലിൽ ഒലിച്ചു പോയതാ. റൈറ്റ് റൈറ്റ്. എന്നാ ഇവിടെ? പറഞ്ഞല്ലേ പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കുന്നു. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ. അതെ, ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയമല്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞാച്ചാ മതി. അബ്ദുക്കയുടെ കയ്യിൽ എന്റെ നമ്പറുണ്ട്. ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ അങ്ങ് പോയാലോ, പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ.